ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കടച്ചക്ക തേങ്ങ വറുത്തരച്ച് കറി ഉണ്ടാക്കാം. ഇടിയയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. വീഡിയോയിലേക്ക് പോകാം. നമുക്ക് മുമ്പ് തന്നെ ഈ കടച്ചക്ക ചെത്തി, ഞാനത് ചെത്തി നോക്കിയത് മൂപ്പത്ര ഉണ്ടെന്ന് നോക്കിയതാണ്. മുള്ള് നല്ലോണം പരന്ന് വരണം, അതാണ് ശരിക്കുള്ള നല്ല തെറിച്ച മൂപ്പ്. അപ്പോൾ ഇതിനൊരല്പം മൂപ്പ് കുറവാണ്. ഇത് നമുക്ക് ചെത്തിൻ്റെ ഇതൊക്കെ കളഞ്ഞ് കൂഞ്ഞൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞ് കഴുകിയെടുത്ത് കൊണ്ടുവരാം. തൊണ്ട് ചെത്തിക്കളഞ്ഞിട്ട് നമുക്ക് ഇതിനൊരു കൂഞ്ഞയുണ്ട്, ആ കൂഞ്ഞ കൂടി ചെത്തിക്കളയണം. കഴുകി വാരി വച്ചിരിക്കുന്ന കടച്ചക്കയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. വറുത്ത മല്ലിപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂണ്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മുളക് പൊടി നിങ്ങൾക്ക് ആവശ്യം നോക്കി എടുത്താൽ മതി, അതും വറുത്ത പൊടിയാണ്. ഞാനിപ്പോൾ ഒരു ടീസ്പൂണിൽ കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളവും ഒഴിക്കാം. ഇത്രയും വെള്ളം ഒഴിക്കണം. ഇനി നമുക്കത് അടപ്പത്ത് വയ്ക്കാം. അത് അടപ്പത്ത് വെച്ചിട്ട് ഇതുപോലെ ചെറിയ മുറി തേങ്ങയാണ് ഇത് ചുരണ്ടി വറുത്തെടുക്കേണ്ടതുണ്ട്. തേങ്ങ നമുക്ക് വറുത്തെടുക്കാം. അതിനകത്ത് ഞാൻ രണ്ട് കഷ്ണം കറുകപ്പട്ട വെച്ചിട്ടുണ്ട്. ഇത്രയും മസാല ഞാൻ അതിനകത്തേക്ക് ഇടുന്നുണ്ട്. തേങ്ങ അരച്ചെടുക്കുമ്പോൾ കുറച്ച് മാറ്റേണ്ടതുണ്ട്, ഇതെല്ലാം ചേർക്കേണ്ടതില്ല. അപ്പോൾ അത് വറുത്തെടുക്കാം. തേങ്ങ വറുക്കാനുള്ള പാത്രം അടപ്പത്ത് വെച്ചു. അതിൽ ഞാനൊരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് ഇത് വറുത്തെടുക്കണം. നല്ല തീയിൽ ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ഇളക്കിയിട്ട് പിന്നെ ഇടത്തരം തീയിലാണ് നമ്മൾ ഇത് വറുത്തെടുക്കേണ്ടത്. അത് കൂടുതൽ ചൂടിൽ പെട്ടെന്ന് കരിഞ്ഞ് പുകഞ്ഞു പോകാൻ ഇടവരരുത്. തേങ്ങ വറുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അറിയില്ലാത്ത കുട്ടികൾക്ക് ഇത് കണ്ട് മനസ്സിലാക്കുക. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ആ ചൂടിൽ തന്നെ കുറച്ച് നേരം ഇളക്കി ഇതാക്കിയെടുക്കാവുന്നതുള്ളൂ. ഇതിങ്ങനെ എടുത്ത് നാലോ അഞ്ചോ തേങ്ങയുടെ എടുത്തിട്ടായാലും നമുക്ക് വറുത്ത് അരച്ച് വെച്ചാൽ നനവെത്തരുത്. എടുക്കുന്ന സ്പൂണൊക്കെ തുടച്ചെടുത്ത് എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ എടുത്താൽ എടുത്ത് സൂക്ഷിച്ചാൽ ആറുമാസം വരെയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്, ഒരു കേടും കൂടാതെ. ഇപ്പം ഏകദേശം ഇത് ആവാറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇളക്കിയാൽ മതി ആ ചൂടിൽ. അല്ലെങ്കിൽ ചിലപ്പോൾ അല്ലെങ്കിൽ ഇത് ആയില്ല എങ്കിൽ പിന്നെയും ഒന്നുകൂടി നമുക്ക് വറുത്താൽ മതിയാകും. ഞാനിപ്പോൾ ഇതിനിപ്പോൾ ഓഫ് ചെയ്യാൻ പോവുകയാണേ. ഇത് പാകമായിട്ടുണ്ട്. നമ്മൾ വെച്ചേക്കാനാണെങ്കിൽ കഴുകി തുടച്ചെടുത്ത ജാറിലിട്ട് അരച്ചെടുക്കണം. നനവൊന്നും പാടില്ല. ചൂടോടുകൂടി അരക്കരുത്. അത് തീർത്തും തണുത്തും പോകരുത്. ചൂടൊക്കെ ഏകദേശം ഒന്ന് ആറിക്കഴിയുമ്പോഴാണ് ഇത് അരച്ചെടുക്കേണ്ടത്. വെള്ളം ഒട്ടും തൊടാൻ പാടില്ല. വെള്ളം തൊടാതെ അരച്ചെടുത്ത തേങ്ങ അരപ്പാണത്. ഇതിപ്പം അത്രയും തേങ്ങ അരച്ചിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു എട്ടോ പത്തോ തേങ്ങ അരച്ചാലും അധികം വലിയ പാത്രമൊന്നും വേണ്ട നമുക്ക് എടുത്തു വയ്ക്കാനായിട്ട്. കഷ്ണം വേവായി. ഒരു തക്കാളി അടിച്ചെടുത്തത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് തിളച്ചു. ഇനി നമുക്ക് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം.
ഇത് മാറ്റിയിട്ട് നമുക്ക് കാച്ചി ഒഴിക്കാം. വഴറ്റാനായി വെളിച്ചെണ്ണ ചൂടായി, നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം. ചേർക്കാനുള്ളത് സവാള, വെളുത്തുള്ളി, വറ്റൽ മുളക്, കറിവേപ്പില. സവാള പാകമായി തീ ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടച്ചക്ക കറി റെഡിയായി. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ ഞാൻ ചേർത്തിരിക്കുന്നത് ഉണങ്ങിയ സവാള ആണ്. അത് പെട്ടെന്ന് ഇട്ട ഉടനെ തന്നെ, അതിനധികം വെളിച്ചെണ്ണയൊന്നും വേണ്ട നമുക്ക്, അങ്ങനെ കാണിച്ചു വെച്ചാൽ. അത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളത് പിന്നീടൊരു ദിവസം ഞാൻ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബൈ.